നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. കേരളത്തിലെ സർക്കാർ എപ്പോഴും പലതിലും മാതൃക കാണിക്കുന്നത് അവരുടെ നടപടിക്രമങ്ങൾ കൊണ്ട് തന്നെയാണ്. കേരളത്തിൽ തെക്കും വടക്കും ഓടുന്ന ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കൂച്ചുവരം ഇടാൻ സംസ്ഥാന മോട്ടോർ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അമിതമായിട്ടുള്ള വേഗതയും ഒക്കെ നിയന്ത്രണ വിധേയമാക്കാൻ പലപ്പോഴും അധികൃതർ ശ്രമിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അത് പക്ഷേ ചെറുതും വലുതുമായിട്ടുള്ള പരാതിയായിരുന്നു. കാരണം അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് അതിനെ കണ്ണടച്ച് പലരും ചെയ്യും. നമുക്കറിയാം, പല സംഭവങ്ങൾ ആനുകാലികമായി നടക്കുമ്പോഴാണ് അധികൃതർ കണ്ണു തുറക്കുന്നതും ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള പഠനങ്ങൾ റിപ്പോർട്ടുകൾ നൽകുന്നതും അതിനെതിരെ ആക്ഷൻ എടുക്കുന്നത് നടപടിയെടുക്കുന്നതും. ഇവിടെ 9 പേരുടെ ജീവനാണ് പൊലിഞ്ഞത് പാലക്കാട് ജില്ലയിൽ വെച്ച്. അവിടെ വടക്കാഞ്ചേരി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെയാണ് ഗതാഗത വകുപ്പ് ശക്തമായിട്ടുള്ള നടപടിയെടുത്തിരിക്കുന്നത്. അതിൽ ഫോക്കസ് 3 എന്ന് പറയുന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, വെള്ളിയാഴ്ച 134 ബസ്സിനെതിരെ കേസെടുത്തിരിക്കുന്നു. 2.16 ലക്ഷം രൂപ പിഴ ഈടാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, അനധികൃതമായിട്ടുള്ള രൂപമാറ്റം, അമിതമായിട്ടുള്ള ശബ്ദ വിളിച്ച സംവിധാനങ്ങൾ, ഡാൻസ് ഫ്ലോറുകൾ, GPS വേർപെടുത്തൽ, ഗ്രാഫിക്സ്, എയർ ഹോൺ എന്നിവയൊക്കെ ഉള്ള ബസ്സുകൾക്കെതിരെയാണ് നടപടിയുള്ളത്. ഒരു ബസ് പോലുമല്ല എന്നുള്ള രീതിയിലേക്കാണ് പലരും അതിൻ്റെ ഡിസൈൻ മാറ്റുന്നത്. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഓരോ ബസ്സിൻ്റെ ഡിസൈനൊക്കെ ആകാം, അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ഈ മതിമറന്ന് ഡാൻസ് കാണിച്ച് ആഡംബരത്തോടുകൂടി ആടി തിമിറക്കുമ്പോൾ റോഡിലൂടെ പല പല ആവശ്യങ്ങൾക്കായി പല മാനസിക തലത്തിലുള്ള മനുഷ്യർ പോകുന്ന സ്ഥലമാണ്. എന്തെങ്കിലും രീതിയിൽ ഡാൻസോ പാട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിലാകാം, അല്ലാതെ ഈ നടുറോട്ടിലിട്ട് ഈ ബസ്സുകളിൽ DJ പാർട്ടിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി കാണുന്ന എല്ലാ രീതിയിലുള്ള ആഡംബര സംഭവങ്ങളും ഒക്കെ ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. അതൊരു മോശമായിട്ടുള്ള രീതിയാണ് എന്ന് പറയുന്നതല്ല, അത് അപകടം വിളിച്ചു വരുത്തും. സ്വാഭാവികം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ വേണം. ഇങ്ങനെ ഇനി ഒരാളും ചെയ്യാൻ ധൈര്യപ്പെടാത്ത വണ്ണം ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ മാത്രമല്ല, അതിനകത്ത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് വരികയാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിനകത്ത് അതുമാത്രമല്ല, നരഹത്യ കുറ്റം വരുമ്പോൾ അതിനകത്ത് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ എറണാകുളം പെരുമ്പടവം അന്തിയാൽ സ്വദേശിയായിട്ടുള്ള ജോജോ പത്രോസാണ്, ജോമോൻ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. 48 വയസ്സാണ്. അറസ്റ്റ് വെള്ളിയാഴ്ച പ്രത്യേക അന്വേഷണ സംഘമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നരഹത്യ, ഗുരുതരവും സാരവുമായിട്ടുള്ള പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകളും ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുകയാണ്. ബസ് ഉടമ കോട്ടയം പാമ്പാടി തെക്കേമറ്റം S. അരുണിനെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, മരിച്ച കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം, അതായത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയവർക്ക് അതൊന്നും ഒരിക്കലും ഒരു ജീവൻ പൊലിഞ്ഞതിൻ്റെ പകരമാകില്ല. 10 ലക്ഷമല്ല, 10 കോടിയല്ല, 1000 കോടി കൊടുത്താലും ഒരു ജീവൻ, ഒന്നോ രണ്ടോ കുട്ടികൾ, ചിലപ്പോൾ ഒന്നൊക്കെ ആയിരിക്കും ഒരു വീട്ടിലുള്ളൂ, അവരുടെയൊക്കെ ജീവൻ പൊലിയുമ്പോൾ അതിന് പകരം സമാശ്വാസമോ താൽക്കാലിക ആശ്വാസമോ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് സുരക്ഷാ ഓപ്പറേഷൻ ഫോക്കസ് 3 എന്ന് പറയുന്ന സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, GPS സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ശക്തമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ജോമോൻ എന്ന് പറയുന്ന വ്യക്തി, കൊല്ലം ചവറയിൽ പിടിയിലായിട്ടുള്ള വ്യക്തി, പണ്ട് DYFI ഇലഞ്ഞി ഓഫീസ് ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള കേസുകൾ ഇയാൾക്കുണ്ട്. ഇയാളൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തിയാണ് ഈ ജോമോൻ എന്ന് പറയുന്നത്. ആ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് ഈ സംഭവം നടന്ന സമയത്ത് ഇയാൾ തടി തപ്പിയത്. എന്നിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി അവിടെ ഒരു കള്ളപ്പേര് കൊടുത്തു. ആ കള്ളപ്പേര് വെളിവാകുമെന്ന് മനസ്സിലായി രാഖി രാമാനം സ്ഥലം വിട്ടു. ഒടുവിലാണ് കൊല്ലത്ത് വെച്ച് പിടിയില്ല. അപ്പോൾ ഇയാളൊരു ക്രിമിനലാണെന്നും ഇയാളൊരു വൃത്തികെട്ട സ്വഭാവത്തിന് ഉടമയാണ്, അതായത് അക്രമോത്സുകത കൂടുതലുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് മൈൻഡിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കല്ല, ക്രിമിനൽ കേസ് തന്നെയാണ്, കൊലപാതക ശ്രമത്തിന് തന്നെയാണ് കേസ് വന്നിരിക്കുന്നത്. വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ശ്രീരാം വെങ്കിട്ടരാമന്റെ വിഷയം, അതുപോലെയുള്ള വിഷയമല്ല, മൃദു സമീപനമല്ല എടുക്കേണ്ടത്. ചില ഉന്നത അധികാരികൾക്ക് പല രീതിയിലും ഇളവുകൾ കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ശക്തമായിട്ടുള്ള നടപടിയെടുക്കണം. ഇത്തരത്തിൽ മേലിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ, ഇങ്ങനെയുള്ള തോന്നിയാസത്തിന് കൂട്ടു നിൽക്കാതിരിക്കാൻ ശക്തമായിട്ട് തന്നെ അധികൃതരാരെങ്കിലും രീതിയിൽ പെർമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ആ വ്യക്തി, അയാളോ ആ ഏത് വ്യക്തിയായിരുന്നാലും, അവർക്കെതിരെ നടപടി സ്വീകരിക്കുക. ഇല്ലാത്ത പക്ഷം ആ വ്യക്തിക്ക് അധികൃതർക്ക് കർശനമായിട്ടുള്ള നടപടിക്ക് വിധേയമാക്കേണ്ടതും ആവശ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.